കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ പയ്യന്നൂർ കല്യാശ്ശേരി നിയോജക മണ്ഡലങ്ങളിൽ LDFന്റെ നേതൃത്വത്തിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്തതായി UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. കള്ളവോട്ട് തടയാൻ കല്യാശ്ശേരി മണ്ഡലത്തിലെ മുതുകുടിയിൽ എത്തിയപ്പോൾ തന്റെ നേരെ ആക്രമണം അഴിച്ചുവിട്ടതായും ഉണ്ണിത്താൻ ആരോപിച്ചു. പഴയങ്ങാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 100,000-ലധികം വോട്ടിന് UDF വിജയിക്കും. ഇത്തവണ ഇടതുപക്ഷത്തിന്റെ പരാജയം വളരെ ദയനീയമായിരിക്കുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. പയ്യന്നൂർ കല്യാശ്ശേരി നിയോജക മണ്ഡലങ്ങളിൽ വ്യാപകമായി അക്രമങ്ങൾ അഴിച്ചുവിടുകയും ബൂത്ത് പിടുത്തവും നടന്നിട്ടുണ്ടെന്നും ബൂത്ത് ഏജന്റുമാരെ മർദ്ദിച്ച് അവശരാക്കി പറഞ്ഞുവിട്ട ശേഷം വ്യാപകമായി കള്ളവോട്ട് ചെയ്തിരിക്കുകയാണെന്നും പട്ടുവം മുതുകുടിയിൽ കള്ളവോട്ട് തടയാൻ എത്തിയ തന്റെ കാറ് ആക്രമിക്കുകയും ചെയ്തതായും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. മുതുകുട എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കള്ളവോട്ട് നടക്കുന്ന വിവരം അറിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുകയും ഒരു ഭാര്യയും ഭർത്താവുമാണ് ബൂത്ത് ഏജന്റുമാരായിരുന്നത്. ഞാൻ അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഞാൻ വളരെ കർശനമായി പറഞ്ഞു, നിങ്ങളെ നിഷ്പക്ഷമായി നീതിപൂർവമായി സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഉദ്യോഗസ്ഥനാണ്, നിങ്ങൾ കള്ളവോട്ടിന് കൂട്ടു നിൽക്കരുത്, നിന്നാൽ അത് ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാക്കും. അതിനുശേഷം ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത കള്ളവോട്ട് അവർ പിടിച്ചു. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂട്ടയടിയായി. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ UDF പ്രവർത്തകരെയും ഗുണ്ടകൾ വന്ന് തല്ലി ഒതുക്കി അവസാനം തളിപ്പറമ്പ് DYSP വന്ന് ലാത്തി ചാർജ് നടത്തിയിട്ടാണ് അവരെ പിടിച്ചുവിട്ടത്. ആ DYSP എത്തുന്ന സമയത്തുള്ളിൽ അവരെ കാർ ആക്രമിക്കുകയും കാർ അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥിക്ക് പോലും ബൂത്ത് സന്ദർശിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആരോപിച്ചു. SKP സഖറിയ, വി രാജൻ, സുനിൽ പ്രകാശ്, AP ബദറുദ്ദീൻ, അജിത് മാട്ടൂൾ, രാജീവൻ കപ്പച്ചേരി, സുധീർ വെങ്ങര എന്നിവർ രാജ്മോഹൻ ഉണ്ണിത്താനൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.